പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പുത്രൻ തമ്പുരാൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളെയാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് പുത്രനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരവും കുരിശുമരണവും ഉത്ഥാനവും അത്യാവശ്യമായിരുന്നു. ആ കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും യോഗ്യതയാലാണ് മനുഷ്യവർഗം രക്ഷപ്രാപിക്കുന്നത്. നമുക്ക് ഈ മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് അല്പം കൂടി ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ, സാധാരണ പലരും പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധ ഞാൻപ്പെടുത്തുകയാണ്. നിങ്ങളും ചിലപ്പോൾ അത് കേട്ടിരിക്കും. ഈ കഴിഞ്ഞ ഈ ദുഃഖവെള്ളി പ്രസംഗത്തിലും ഒരു പ്രസംഗകൻ പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം സർവശക്തനായതുകൊണ്ട് ഇതുപോലൊരു പാഠവിടകളോ കുരിശുമരണമോ ഒന്നും ദൈവത്തിന് വേണ്ടിയിരുന്നില്ല. പിന്നെയോ, ദൈവം ചെറിയൊരു സംഭവത്തിലൂടെ വേണമെങ്കിലും മനുഷ്യനെ രക്ഷിക്കാമായിരുന്നു. എന്നിട്ടും ദൈവം ഈ മാർഗമാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ഒരു 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 ചോദ്യം വീണ്ടും അവശേഷിക്കും. അത്ര നിസ്സാരമായിട്ട് മനുഷ്യൻ്റെ രക്ഷ സാധിക്കാമായിരുന്നെങ്കിൽ എന്തിന് ദൈവം ഈ പാഴ്വേല ചെയ്തു? അതിദാരുണമായ ഈ പീഡാസഹനവും കുരിശുമരണവും നിന്ദനവും അപമാനവും ഇതൊന്നും കൂടാതെ സാധിക്കുമായിരുന്നെങ്കിൽ എന്തിന് ദൈവം ഇത് ചെയ്തു? ഈശോ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ സഹനം അല്ലെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകാൻ അല്ലെങ്കിൽ ഇത് കൂടാതെ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. കാസ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അല്ല, ഞാൻ പറയുന്നത് ഇത്രയും ദാരുണമായ പ്രൈസ് ദ ലോർഡ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിന് ഞാൻ കൂടെ ഉൾക്കൊള്ളിച്ച് മറുപടി പറയാം കേട്ടോ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ദ ലോർഡ്, അതിദാരുണമായ ഒരു പീഡാസഹനം, നിന്ദനമേൽക്കൽ, അപമാനമേൽക്കൽ, ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുക, അവസാനം പെടഞ്ഞു പെടഞ്ഞു മരിക്കുക. ഈ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, അങ്ങ് പോലും എന്നെ ഉപേക്ഷിച്ചോ, പിതാവേ അങ്ങ് എന്നെ കൈവിട്ടോ എന്ന് കരയാൻ തക്ക വിധം ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു നിമിഷം വിച്ഛേദിക്കപ്പെട്ട ഒരനുഭവം ഈശോയ്ക്കുണ്ടായി. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകാവുന്നതിലേക്കും വെച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ വേദനയാണ്. ആ വേദന ഈശോ അനുഭവിച്ചു. അപ്പോൾ ഈ ദാരുണമായ പീഡാസഹനവും കുരിശുമരണവും അതുമെല്ലാം ഒന്നിച്ച് നമ്മൾ കാണണം. ഗെത്സെമനെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല, എല്ലാം ഒന്നാണ്. അപ്പോൾ യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിലെ പീഡാസഹനങ്ങൾ, കുരിശുമരണം, ദൈവമേ അങ്ങ് പോലും എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന കരച്ചിൽ, അവിടെ ഈശോ നമുക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു വേദന സഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേദനയൊന്നും സഹിക്കാതെ നിസ്സാരമായ ഒരു പ്രവൃത്തിയിലൂടെ മനുഷ്യരക്ഷ സാധിക്കാമായിരുന്നെങ്കിൽ ദൈവം എന്തിന് ഈ ഒരു മാർഗം തിരഞ്ഞെടുത്തു? എനിക്ക് കിട്ടുന്ന മറുപടി, ഈ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനേക്കാൾ നിസ്സാരമായ രീതിയിൽ ഇത് സാധ്യമായിരുന്നില്ല. എന്തുകൊണ്ട് സാധ്യമായിരുന്നില്ല? ദൈവത്തിൻ്റെ കഴിവുകേടുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തിക്കുറവുകൊണ്ടല്ല, മനുഷ്യനും മനസ്സിലാക്കാനായിട്ടുള്ള ശേഷിക്കുറവാണ്. ഇവിടെ സംഭവം എന്താ? ദൈവത്തിൽ നിന്ന് പേടിച്ചോടി അകന്നുപോയ മനുഷ്യൻ ദൈവത്തിൻ്റെ നന്മ കണ്ട് ദൈവം എന്നോട് ക്ഷമിക്കുമെന്നും പൊറുക്കുമെന്നും കരുണ കാണിക്കുമെന്നും എന്നെ സ്വീകരിക്കുമെന്നും ഉറച്ച് വിശ്വാസമുണ്ടായി ദൈവമേ എന്ന് പറഞ്ഞ് തിരിച്ചു വരണം.
അങ്ങനെ തിരിച്ചു വരണമെങ്കിൽ അവന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഏത് മഹാഭാവിക്കും ഒരു പ്രത്യാശ തോന്നണം, എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടുകയില്ല. അപ്പോൾ അത്ര ദാരുണമായ ഒരു പീഡാസഹനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇത്രയെല്ലാം സഹിച്ചാലും എനിക്ക് നിന്നെ കിട്ടണം, എനിക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് നിന്നെയോടുള്ള സ്നേഹം, നീ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഏതൊരു മഹാഭാവിക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ദൈവം ഉപയോഗിച്ചത്. അത്രയും ഉപയോഗിച്ചപ്പോൾ, അത്രയും സഹിച്ചപ്പോൾ, അവിടെ ഇതിനപ്പുറം സഹിക്കാനില്ല എന്ന അവസ്ഥയിൽ സഹിച്ചപ്പോൾ ഏത് ഭാവിക്കും തിരിച്ചു വരാൻ ഇത് വിശ്വാസം കൊടുക്കും. ഇതില്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയല്ല. അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വാസയോഗ്യമാകണ്ടേ?